Allah, 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 Allah. അല്ലാഹുവേ റഹ്മാനും റഹീമുമായ രാജസയ്യിദായ ഖാലിഖുൽ ഖാലിഖുൽ മാലിക്കുൽ മുലൂക്കായ ഖാലിഖായ റാസിഖായ രാജാധിരാജനായ റബ്ബേ, ലക്ഷക്കണക്കിന് വരുന്ന മുഅ്മിനീങ്ങൾ പവിത്രമായ അസ്മാഉൽ ഹുസ്ന ചൊല്ലി നിന്റെ പരിശുദ്ധമായ നാമം ഉച്ചരിച്ച് വലില്ലാഹി അസ്മാഉൽ ഹുസ്ന ഫദഉഹു ബിഹാ, അല്ലാഹുവിന് ഒരുപാട് സുന്ദരമായ നാമങ്ങളുണ്ട്, ആ നാമങ്ങൾ ഉച്ചരിച്ച് നിങ്ങൾ ദുആ ചെയ്യുവേൻ എന്ന് അല്ലാഹുവിന്റെ ഖുർആൻ നീ തന്നെ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പ്രധാന വിഷയവുമായി മനസ്സിൽ കരുതിയാണ് റബ്ബേ ഞങ്ങൾ ഈ പവിത്രമായ അസ്മാഉൽ ഹുസ്ന ചൊല്ലിയത്, നിന്നിലേക്ക് കൈകൾ നീട്ടിയത്. റബ്ബേ, നിന്റെ അടിമകളായ ഖാലി, നിന്റെ അടിമകളായ പാവങ്ങളായ ഈ ഉമ്മത്തിനെ നീ സഹായിക്കണേ റഹ്മാനെ, നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാ, നിന്റെ സഹായം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. നമ്മുടെ ഈ ഇന്ത്യ രാജ്യത്തെ അല്ലാഹുവേ നീ സമാധാനം നൽകണേ അല്ലാ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് നീ സമാധാനം നൽകണേ റബ്ബേ. ഇന്ത്യയുടെ ഭരണകൂടവും ഇന്ത്യയുടെ ഭരണകോടതി അല്ലാഹുവേ എന്താണോ അനുശ്വാസിക്കുന്നത്, ആ ഭരണകോടതി എന്താണോ ലോകത്തോട് പറയുന്നത്, ഈ രാജ്യത്തിന്റെ ഭരണകോടതിയുടെ എല്ലാ ആനുകൂല്യങ്ങളും പരിപൂർണമായി അതുപോലെ അനുസരിച്ചുകൊണ്ട് റബ്ബേ ഈ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, പ്രയാസങ്ങൾ ഉണ്ടാക്കാതെ, ഗലാട്ടയുണ്ടാക്കാതെ നല്ല നിലക്ക് ജീവിച്ച് മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി ജീവിക്കുന്ന സമയത്ത് ഞങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജീവിത രീതിയുണ്ട്. അല്ലാഹുവേ പ്രത്യേകിച്ച് ഞങ്ങളുടെ സഹോദരിമാർ, അവർ നല്ല പർദ ധരിച്ച് മുഖം മറച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ആ ആഗ്രഹ പൂർത്തീകരണം മരണം വരെ സർവജനങ്ങൾക്കും മുഅ്മിനീങ്ങൾക്കും നീ നൽകണേ റഹ്മാനേ. അതിനെതിരാകുന്ന എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ, പ്രയാസങ്ങളുണ്ടോ, ആ പ്രശ്നങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും അത് ഉണ്ടാക്കി വരുന്നവർക്കും അതിന് വേണ്ടി മുന്നിട്ടവർക്ക് ഇറങ്ങിയവർക്കും നല്ല മനസ്സ് കൊടുത്ത് അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങളിൽ നിന്ന്, അവരുടെ വലിയ ആ വിഷമകരമായ അവസ്ഥയിൽ നിന്ന് ഞങ്ങൾക്ക് നീ സംരക്ഷണം നൽകണേ റഹ്മാനെ, സംരക്ഷണം നൽകണേ അല്ലാ. നിന്റെ ദീനിലെ ദീനിനാ മുഅ്മിനായി നല്ല നിലക്ക് ജീവിച്ച് മരിക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാ, ഞങ്ങളെ നീ സഹായിക്കണേ റബ്ബേ. അല്ലാഹുവേ നാളതുമായി ബന്ധപ്പെട്ടൊരു പക്ഷേ കോടതിയിൽ അതുമായി ബന്ധപ്പെട്ടുള്ള കേസ് നടക്കുകയാണെങ്കിൽ ആ സമയങ്ങളിൽ അല്ലാഹുവേ ഞങ്ങളുടെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾക്ക് യാതൊരു പ്രശ്നവും പ്രയാസവും ഇല്ലാതെ ഹിജാബ് ധരിച്ചുകൊണ്ട് അവർക്ക് നിന്റെ പവിത്രമായ ദീനും അതേ ഭൗതികവും ആത്മീയവുമായ ഇൽമ് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നീ തൗഫീഖ് നൽകണേ അല്ലാ, എല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്കണേ റഹ്മാനെ, അതിന്റെ വഴികളെല്ലാം നീ എളുപ്പമാക്കണേ അല്ലാ, അതിനെതിരെ വരുന്ന എല്ലാ ശക്തികളെയും നീ പരാജയപ്പെടുത്തണേ റഹ്മാനെ, നീ പരാജയപ്പെടുത്തണേ അല്ലാ, നീ പരാജയപ്പെടുത്തണേ അല്ലാ. അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു വിഷയം വരുമ്പോ അതിന്റെ പേരിൽ വികാരപ്പെടാതെ, പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ, ഗലാട്ടയുണ്ടാക്കാതെ നല്ല സൗമ്യമായി എല്ലാവരോടും നല്ല നിലക്ക് പെരുമാറി നല്ല ഒരു ജീവിതം ഈ രാജ്യത്തെ സർവ്വജനങ്ങൾക്കും നീ നൽകണേ റഹ്മാനെ. ഇന്ത്യൻ മതേ, ഇന്ത്യന്റെ ഭരണഘടനയുടെ എല്ലാ പവിത്രതയും നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ, നീ കാത്തു സംരക്ഷിക്കണേ അല്ലാ. ഞങ്ങൾക്ക് നിന്റെ സഹായം നൽകണേ റഹ്മാനെ, നൽകണേ അല്ലാ. അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ, അല്ലാഹു നമ്മളെ സഹായിക്കട്ടെ. മുഅ്മിനായി ജീവിച്ച് മുഅ്മിനായി മരിക്കണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കലോ, ഇവിടെ അടിപിടി കൂടലോ, ഇവിടെ ചീത്ത വിളിക്കലോ, ഇവിടെ പരിഹസിക്കലോ, കളിയാക്കലോ ഒന്നും നമ്മുടെ ലക്ഷ്യമല്ല. നമുക്ക് ഈമാനോടെ മരിക്കണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ നിയ്യത്ത്. അല്ലാഹുവേ ഈ ഞങ്ങൾക്ക് മുഅ്മിനായി മരിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മുസ്ലിമായി മരിക്കണം, അതാണ് നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം. അതിനാണ് നമ്മൾ ഈ മദനീയ മജ്ലിസ് നടത്തുന്നത്, ഹദ്ദാദ് ചൊല്ലുന്നത്, എല്ലാ അസ്മാഉൽ ഹുസ്ന ചൊല്ലുന്നത്, നമ്മൾ ഈ സമയം ചെലവഴിക്കുന്നത്. എന്തെല്ലാം പരിപാടികളുണ്ട് നമുക്ക്, എന്തെല്ലാം പണികളുണ്ട് നമുക്ക്, അതെല്ലാം
എല്ലാം മാറ്റിവെച്ച് എല്ലാ ദിവസവും രണ്ട് രണ്ടര മണിക്കൂർ സമയം മദനീയം കുടുംബം ഈ മദനീയം മജ്‌ലിസിന് മുന്നിൽ സമയം ചെലവഴിക്കുന്നതിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം ഈമാനോടുകൂടെ മരിക്കലാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അത് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ ഖബറും നമ്മുടെ മഹ്ശറയും നമുക്കെല്ലാം രക്ഷപ്പെടുകയുള്ളൂ. സ്വർഗത്തിൽ കടക്കണമോ നമുക്ക് ഈമാനോടുകൂടെ മരിക്കണം. മഹാനായ സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് ഖാജാ മുഈനുദ്ദീൻ ജിസ്തി അജ്മീരി അസ്സഞ്ചരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാതാകുന്ന സമയത്ത് ദുആ ചെയ്തത് അല്ലാഹുമ്മ ജഅൽനാ മിന സ്വാലിഹീൻ. അല്ലാഹുവേ നീ എന്നെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ. അല്ലാ സയ്യിദുന അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ദുആ ചെയ്തത് മഹാന്മാരൊക്കെ ദുആ ചെയ്തത് മഹാനായ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു വലിയ മഹാനല്ലേ. ഹബീബായ തങ്ങളെ ദുആയിൽ ഇജാബത്തുണ്ടെന്ന് പഠിപ്പിച്ച മഹാനല്ലേ. ആ മഹാനും അവസാനമായി ദുആ ചെയ്തത് എന്നെ മുഅ്മിനായി മരിപ്പിക്കണമെന്നാണ്. അതേ ചിലകൾക്കിടയിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരു നായ ഭക്ഷണം കഴിക്കുകയാണ് കൂടെ ആ നായ ശബ്ദമുണ്ടാക്കി എന്റെ ഭക്ഷണം എന്തിനാ നിങ്ങൾ കഴിക്കണത്. നായയോട് മഹാൻ പറഞ്ഞു നായെ നീ നിന്റെ ഭാഗത്തുനിന്ന് കഴിച്ചോ ഞാൻ എന്റെ ഭാഗത്തുനിന്ന് കഴിച്ചോളാം. ഞാനും നീ ഒന്നാണ് ഞാനും നീ ഒന്നാണ് ഞാനും നീയും റബ്ബിന്റെ അടിയാറുകളാണ്. അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. റബ്ബാണ് എന്നെ സൃഷ്ടിച്ചത് റബ്ബാണ് നിന്നെയും സൃഷ്ടിച്ചത്. ഞാനും നീയും തമ്മിൽ അള്ളാഹുവിന്റെ സൃഷ്ടി എന്നതിൽ ഒരു വ്യത്യാസവുമില്ല. പക്ഷേ ഞാനും നീയും തമ്മിൽ വ്യത്യാസമാകും. എപ്പോഴാണെന്ന് അറിയുമോ? ഈ ജീവിതമൊക്കെ കഴിഞ്ഞ് നാളെ ഒരു ജീവിതമുണ്ട്. മഹ്ശറ എന്ന് പറയുന്ന ഒരു ലോകം, ആ ലോകത്ത് സിറാത്ത് പാലം എന്ന് പറയുന്ന ഒരു പാലമുണ്ട്. ആ പാലത്തിന്റെ മുകളിലൂടെ ഞാനൊന്ന് അപ്പുറം കടന്നു കിട്ടിയാൽ നായേ ഞാൻ നിന്നെക്കാളും വലിയവനാണ്, ഞാൻ ആ സിറാത്ത് പാലം കടന്നിട്ടില്ലേ, ഞാൻ നിന്നെക്കാളും നിന്നെയാണെന്ന് പറഞ്ഞ് കരയുകയാണ് സയ്യിദുനാ ഉബൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. മുഅ്മിനീങ്ങളെ, ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കേണ്ടത് എന്താണെന്നറിയോ? മുഅ്മിനായി മരിക്കണം. അവസാന സമയം നന്നാവണം. കൽബിലെങ്കി മരിക്കണം. ആരോടും വിദ്വേഷമില്ലാതെ, ആരോടും വൈരാഗ്യമില്ലാതെ, ആരോടും പകയില്ലാതെ ഒരേ മഹലിൽ ജീവിക്കുന്ന ആളുകൾ എന്തിന് പക വെക്കണം? നാളെ മരിച്ചു കഴിഞ്ഞാൽ ആ ജനാദ നിസ്കരിക്കാൻ നമ്മളല്ലേ വേണ്ടത്? ഞാൻ മരിച്ചാൽ എന്റെ ജനാദ നിസ്കരിക്കാൻ നിങ്ങൾ വേണം. നിങ്ങൾ മരിച്ചു എന്നറിഞ്ഞാൽ ഞാനാണ് ജനാദ നിസ്കരിക്കേണ്ടത്. നമ്മൾക്കിടയിൽ എന്തിന് പക, എന്തിന് വിദ്വേഷം, എന്തിന് വൈരാഗ്യം? ഒരു മഹലിൽ ജീവിക്കുന്ന എല്ലാ ജനങ്ങളും പരസ്പരം കൊണ്ടും കൊടുത്തും സ്നേഹിച്ചും ഒരു മുഅ്മിനായി ജീവിച്ച് മരിക്കാനുള്ള ജീവിത രീതിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആരോടും വൈരാഗ്യം വേണ്ട, ആരോടും വിദ്വേഷം വേണ്ട, ആരോടും പക വേണ്ട. അതെ, ഏതെങ്കിലും ഒരു ഗ്രൂപ്പിന്റെ വ്യത്യാസത്തിൽ ഒരു പക്ഷേ ആലിമീങ്ങള് രണ്ട് നിലക്ക് ആ രണ്ട് ഗ്രൂപ്പുകളായി പ്രവർത്തിക്കുന്നുവെങ്കിൽ അതെല്ലാം ആ മഹാരഥന്മാരായ ആലിമീങ്ങൾക്കിടയിൽ ഒരു തർക്കവും ഒരു വ്യത്യാസവും ഒരു പ്രശ്നവും ഇല്ല എന്ന് പരസ്പരം അവരെ ഒരുമിച്ച് കൂടുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്. മഹാനായ സുൽത്താനുൽ ഉലമയും മഹാനായ സയ്യിദുൽ ഉലമ ജിഫ്രി തങ്ങളും എത്ര സദസ്സുകളിൽ പരസ്പരം ഒന്നിച്ചിരിക്കുന്നത് നമ്മൾ കണ്ടു. അവർക്കിടയിൽ വൈരാഗ്യമുണ്ടോ? അവർക്കിടയിൽ വിദ്വേഷമുണ്ടോ? അവർക്കിടയിൽ വെറുപ്പുണ്ടോ? എത്ര സുന്ദരമായിട്ടാണ് അവർ സംസാരിക്കുന്നത്, എന്തൊക്കെ കുശലാന്വേഷണങ്ങളാണ് അവർ നടത്തുന്നത്. ഒരേ ഉസ്താദിന്റെ ശിഷ്യന്മാരാണ് അവർ. ഒരുപക്ഷെ മസ്അലപരമായി മറ്റു വല സംഘടനാപരമായി എന്തെങ്കിലും ഒരു ചെറിയ തർക്കങ്ങൾ അവർക്കിടയിൽ ഉണ്ടെങ്കിൽ എന്തിന് നമ്മളിതിൽ തർക്കിക്കണം? അത് അവരുടെ അവരുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അവർക്കിടയിൽ ഒരു പ്രശ്നവുമില്ല. ഷൈഖുന സുൽത്താനുൽ ഉലമ അതേ സ്വഹീഹുൽ ബുഖാരിക്ക് ഒരു വലിയ ഒരു വ്യാഖ്യാനം എഴുതിയപ്പോ ആ വ്യാഖ്യാനം എടുത്ത് കയ്യിലെടുത്ത് അത് സുന്ദരമായി വായിച്ചു നോക്കുന്ന സയ്യിദുൽ ഉലമാ ജിഫ്രി തങ്ങളുടെ ചിത്രങ്ങളും ഫോട്ടോകളും വീഡിയോകളും നമ്മൾ കണ്ടതല്ലേ. എന്തിന് നമ്മൾ തർക്കിക്കണം? എന്ത് നേട്ടമാണ് അതുകൊണ്ടുള്ളത്? അതുകൊണ്ട് എല്ലാവരും ഒരേ ഒരു ഉമ്മ പെറ്റ മക്കളെ പോലെ നല്ല സ്നേഹത്തോടെ നല്ല സൗഹാർദ്ദത്തോടെ നല്ല ഐക്യത്തോടെ ജീവിക്കണം. ഒറ്റ ലക്ഷ്യം മാത്രമാണ് നമ്മുടെ മുന്നിൽ, ഈമാനോടുകൂടെ മരിക്കണം. ഒരൊറ്റ ഒരു ബിദ്അത്തിന്റെ കക്ഷികളിലും പെടാൻ പാടില്ല, നമ്മളും പെടാൻ പാടില്ല, നമ്മുടെ സന്താന പരമ്പരകളിൽ ഒരാൾ പോലും ഹബീബായ തങ്ങളെ മോശമാക്കുന്ന ഒരാൾ പോലും എന്റെയും നിങ്ങളുടെയും സന്താന പരമ്പരകളിൽ ഉണ്ടാകാൻ പാടില്ല. മുഅ്മിനീങ്ങളെ, ആരാധന്മാരായ സാദാത്തുകളെ സ്നേഹിച്ച് അവരുടെ പിന്നിൽ പാറ പോലെ ഉറച്ചു നിന്ന് നമുക്ക് ഈ നാടിന് നേതൃത്വം നൽകാൻ ഒരു സയ്യിദ് അല്ലാഹു തന്നിട്ടുണ്ട്. മഹാനായ സയ്യിദ് അലി ബാഫഖി തങ്ങളുപ്പാപ്പയുടെ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുപ്പാപ്പയുടെ ഒക്കെ പേരക്കുട്ടിയായ ഒരു വലിയ മഹാനായ തങ്ങളെ സയ്യിദ് നിസാമുദ്ദീൻ ബാഫഖി തങ്ങളെ, ആ തങ്ങൾ നമുക്ക് നേതൃത്വം നൽകാൻ ഇവിടെയുണ്ട്. ധാരാളം സയ്യിദന്മാരുണ്ട്. അതുകൊണ്ട് അവരെയൊക്കെ സ്നേഹിച്ച് പ്രിയം
വെച്ച് അവരെയൊക്കെ ബഹുമാനിച്ച് ഈമാനോടുകൂടെ ജീവിച്ച് മരിക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അല്ലാഹുവേ, നീ അത് ഞങ്ങൾക്ക് സാധിപ്പിച്ചു തരണേ. അല്ലാ, നീ സാധിപ്പിച്ചു തരണേ. റഹ്മാനെ, നീ സാധിപ്പിച്ചു തരണേ. അല്ലാ, ഞങ്ങൾ ആരെയും നീ വിഷമത്തിലാക്കല്ലേ. അല്ലാ, പ്രയാസത്തിലാക്കല്ലേ. അല്ലാ, മദനീയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മജ്ലിസാണ് ഹദ്ദാദ് റാത്തിബ്. മഷാഅല്ലാ, ഒന്നര കൊല്ലത്തോളമായി മദനീയം കുടുംബം മുടങ്ങാതെ ഹദ്ദാദ് ചൊല്ലാണ്. എത്രയാൾ ഈമാനോടെ മരിച്ചു, എത്രയാളുകൾ ഈമാനോടെ മരിച്ചു. സത്യമാണ്, യാഥാർത്ഥ്യമാണ് പറയുന്നത്. ഹദ്ദാദ് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ മരിച്ചവരുണ്ട്. മഹാന്മാരായ ഹദ്ദാദിന് വ്യാഖ്യാനം എഴുതിയ ലോകത്തെ സർവമഹാന്മാരും പണ്ഡിതന്മാരും പഠിപ്പിച്ച ഒരു യാഥാർത്ഥ്യം. ഹദ്ദാദ് റാത്തിബ് ചൊല്ലിക്കോ, ഈമാനോടെ മരിച്ചോ. രണ്ടേ രണ്ട് കാര്യം ഹദ്ദാദ് റാത്തിബ് ജീവിതത്തിൽ പതിവാക്കണം. നിങ്ങൾ മദനീയത്തിൽ പങ്കെടുക്കണമെന്ന് ഞാൻ പറയണില്ല. പക്ഷേ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഹദ്ദാദ് റാത്തിബിന് വേണ്ടി ഒരു 15 മിനിറ്റ് സമയം ചെലവഴിക്കാതെ നിങ്ങൾ കിടന്നുറങ്ങരുത്. ആ ഉറക്ക് അവസാനത്തെ ഉറക്കായാൽ അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ പോകുന്നത് മൂമിനായിട്ടാണ്. ഉറപ്പാണ്, ഒരു സംശയവുമില്ല. ഈമാനോടെ മരിക്കാൻ കഴിയും. എത്രയോ ആളുകൾ കർണാടകയിലെ ഉപ്പിനങ്ങാടിയിലെ, കോഴിക്കോട് തളിപ്പറമ്പിലെ യൂസുഫ് ഹാജി അടക്കം എത്രയാളുകളാണ് ഹദ്ദാദ് റാത്തിബിൽ മദനീയത്തിൽ പങ്കെടുത്തവരാണവർ. മരിക്കുന്ന സമയത്ത് ഹദ്ദാദ് ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോ മരിച്ച എത്ര എത്ര ഉമ്മമാരെ എനിക്കറിയാം. അതുകൊണ്ട് മദനീയം കുടുംബത്തോടും ഈ പരിപാടിയിൽ വന്നവരോട് ഓർമ്മപ്പെടുത്താൻ, ഒരു ദിവസം കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് ഹദ്ദാദ് റാത്തിബ് ചൊല്ലാം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നിങ്ങൾക്ക് തീരുമാനിച്ചില്ലേ, എല്ലാവരും തീരുമാനിച്ചില്ലേ? ഒന്ന് എഴുന്നേറ്റ തീരുമാനിച്ചവരൊക്കെ ഹദ്ദാദ് റാത്തിബ് ചൊല്ലിട്ടെ ഞാൻ കിടന്നുറങ്ങും. എല്ലാരും ബിസ്മില്ലാഹ്, എല്ലാരും എഴുന്നേൽക്കി. ഇൻഷാഅല്ലാഹ്, നല്ല തീരുമാനമാണ്. റജബ് മാസത്തിലാ തീരുമാനിക്കണം. ഈ റജബ് മാസം ഇത് വിത്തിടേണ്ട മാസമാണ്. വിത്തിടുക എന്ന് പറഞ്ഞാൽ നല്ല കൃഷി ഉണ്ടാവണമെങ്കിൽ, നല്ല കവുങ്ങുണ്ടാവണമെങ്കിൽ, നല്ല തെങ്ങുണ്ടാവണമെങ്കിൽ ഇൻഷാഅല്ലാഹ് ഇന്നോളി, അതെ, നല്ല തെങ്ങുണ്ടാവണമെങ്കിൽ നല്ല തേങ്ങ കുഴിച്ചിടണം. പേട് തേങ്ങ കുഴിച്ചിട്ടാല് നല്ല തെങ്ങുണ്ടാവൂല. അപ്പൊ നല്ല തീരുമാനം എടുത്തോ, ഈ മാസം വിത്തിടേണ്ട മാസമാണ്. ഞാൻ എല്ലാ ദിവസവും ഹദ്ദാദ് റാത്തിബ് ചൊല്ലും ഇൻഷാഅല്ലാഹ്. മദനീയത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞാലുള്ള ഉപകാരം എന്താണെന്നറിയോ? ഒറ്റക്കല്ല ചെല്ലണത്, ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ ഒന്നിച്ച് ചെല്ലുകയാണ്. ഓരോ വീട്ടിലും 50ഉം 60ഉം ആളുകളൊക്കെ ഒരുമിച്ച് കൂടി ചെല്ലുന്ന വീടുകൾ വരെയുണ്ട്. മഷാഅല്ലാഹ്. അതുകൊണ്ട് ഒന്നിച്ച് ചൊല്ലുമെന്ന ഗുണം നമുക്ക് കിട്ടും. പ്രത്യേകമായൊരു സമയമുണ്ട്. 9:30 നമ്മുടെ പരിപാടി മിക്കവാറും തീരും. 99% 9:30 പരിപാടി തീരും. ഏതെങ്കിലും ഒരു ദിവസം, ഇന്നൊരു പക്ഷേ 5 മിനിറ്റ് വൈകി എന്ന് വരാം, എന്നാലും കുഴപ്പമില്ല. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. വിത്തിട്ടിട്ട് ഷാബാൻ മാസത്തിൽ അതിന് വെള്ളിച്ചു കൊടുക്കണം. സ്വലാത്ത് ധാരാളം ചൊല്ലണം, നല്ല സ്വലാത്ത്. ഈ ഇസ്തിഗ്ഫാറിന്റെ മാസമാണ് റജബ്. നന്നായി ഇസ്തിഗ്ഫാർ ചൊല്ലി നല്ല തീരുമാനമൊക്കെ എടുത്ത് റെഡിയായി നിൽക്കുക. ഷാബാൻ മാസത്തിൽ നല്ല വെള്ളിച്ചു കൊടുക്കുക, സ്വലാത്ത് ധാരാളം ചൊല്ലുക. റമദാനിൽ ആ വിത്ത് നമുക്ക് കൊയ്തെടുക്കണം, നല്ല ഒന്നാം തരം വിളവ് നമുക്ക് എടുക്കണം റമദാനിൽ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീന്റെ ഊക്ക് പോരാ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വൈലാ ഹദറത്തിൻ നബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അൽ ഫാത്തിഹ. ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അർറഹ്മാനിർ റഹീം. മാലികി യൗമിദ്ദീൻ. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ. ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം വലദ്ദാലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അലിഫ് ലാം മീം. ذلك الكتاب لا ريب فيه هدى للمتقين الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون والذين يؤمنون بما أنزل إليك وما أنزل من قبلك وبالآخرة هم يوقنون أولئك على هدى من ربهم وأولئك هم المفلحون وإلهكم إله
إله واحد لا إله إلا هو الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم لله ما في السماوات وما في الأرض وإن تبدوا ما في أنفسكم أو تخفوه يحاسبكم به الله فيغفر لمن يشاء ويعذب من يشاء والله على كل شيء قدير آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد يحيي ويميت وهو على كل شيء قدير سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله بحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم سبحان الله وبحمده سبحان الله العظيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم ربنا اغفر لنا وتب علينا إنك أنت التواب الرحيم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم اللهم صل على محمد اللهم صل عليه وسلم أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق أعوذ بكلمات الله التامات من شر ما خلق بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم رضينا بالله ربا وبالإسلام دينا وبمحمد النبي رضينا بالله ربا وبالإسلام دينا وبمحمد النبي رضينا بالله ربا وبالإسلام دينا وبمحمد النبي بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله بسم الله والحمد لله الخير والشر بمشيئة الله آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر آمنا بالله واليوم الآخر تبنا إلى الله باطنا وظاهر يا ربنا واعف عنا ومح الذي كان منا يا ربنا واعف عنا ومح الذي كان منا يا ربنا واعف
عفونا ومحو الذي كان منا يا ذا الجلال والإكرام മറ്റു ദിക്കറുകളെല്ലാം മൂന്ന് തവണ ചൊല്ലുമ്പോ ഈ ദിക്കർ തവണ ഈ ദിക്കർ മാത്രം ഏഴ് തവണ ചൊല്ലാണ്. എന്താണ് അതിന്റെ അർത്ഥം? യദുൽ ജലാലി വൽ ഇക്രാം, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്മുൽ ആദമാണെന്ന് വരെ മഹാന്മാര് പറഞ്ഞ വലിയ ദിക്കറാണ് യദുൽ ജലാലി വൽ ഇക്രാം. ഇസ്മുൽ ആദം എന്ന ദിക്കറിന് വലിയ പവറാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ അസ്മാവുകളുടെ കൂടെ കൂട്ടത്തിൽ വലിയ ഇസ്മാണ് ഇസ്മുൽ ആദം. അത് ഏതാണ് എന്നതിൽ മഹാന്മാർക്കിടയിൽ തർക്കമുണ്ടെങ്കിലും ചിലർ യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറഞ്ഞു, ചിലർ യദുൽ ജലാലി വൽ ഇക്രാം എന്ന് പറഞ്ഞു. ഇസ്മുൽ ആദം ചൊല്ലിയിട്ടാണ് ആസിഫ് ഇബ്നു ബർഖിയാ റളിയല്ലാഹു അൻഹു സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് ബൽക്കീസ് രാജ്ഞിയുടെ സിംഹാസനം കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കൊണ്ടുവന്നത് ഖുർആൻ ആ ചരിത്രം പറയുന്നുണ്ട്. ആസ്മാ ഇസ്മുൽ ആദമിന് വലിയ പവറാണ്. ആ ഇസ്മുൽ ആദം ചൊല്ലിയിട്ട് പറയാണ് എന്നെ മുസ്ലിമായി മരിപ്പിക്കണേ റബ്ബേ, ഇസ്ലാമിലായി എന്നെ മരിപ്പിക്കണേ. ഈ ദിക്കറ് ചൊല്ലുമ്പോ ഒന്നുകൂടെ ആത്മാർത്ഥമായി ചൊല്ലണം, നല്ല മനസ്സോടെ മോമിനായി മരിക്കണമെന്ന ആഗ്രഹത്തോടുകൂടെ ചൊല്ലണം. അല്ലാഹു നമ്മളെ മോമിനായി മരിപ്പിച്ചു തരട്ടെ. യദുൽ ജലാലി വൽ ഇക്രാം അമിച്ചനാല ദീനിൽ ഇസ്ലാം, 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 യദുൽ ജലാലി വൽ ഇക്രാം അമിച്ചനാല ദീനിൽ ഇസ്ലാം. യാ ഖവിയു യാ മതീൻ ഇക്ഫി ശർറ ളാലിമീൻ, യാ ഖവിയു യാ മതീൻ ഇക്ഫി ശർറ ളാലിമീൻ, യാ ഖവിയു യാ മതീൻ ഇക്ഫി ശർറ ളാലിമീൻ. അസ്ലഹ അല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ, ശറഫ അല്ലാഹു ശർറൽ മുഅലീൻ. അസ്ലഹ അല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ, ശറഫ അല്ലാഹു ശർറൽ മുഅലീൻ. അസ്ലഹ അല്ലാഹു ഉമൂറൽ മുസ്ലിമീൻ, ശറഫ അല്ലാഹു ശർറൽ മുഅലീൻ. يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير, يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير, يا علي يا كبير يا عليم يا قدير يا سميع يا بصير يا لطيف يا خبير, يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم, يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم, يا فارج الهم ويا كاشف الغم يا من لعبده يغفر ويرحم. استغفر الله رب البرايا ونستغفر الله من الخطايا, استغفر الله رب البرايا ونستغفر الله من الخطايا, استغفر الله رب البرايا ونستغفر الله من الخطايا, استغفر الله رب البرايا ونستغفر الله من الخطايا. فاعلم انه لا اله الا الله, 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 لا اله
إلا الله لا إله 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 إلا الله محمد رسول الله صلى الله عليه وسلم شرفا وكرما ومجدا وعلما ورضي الله تعالى عن أهل بيته الطيبين الطاهرين وصحابه الأكرمين وأزواجه الطاهرات أمهات المؤمنين والتابعين لهم بإحسان إلى يوم الدين وعلينا معهم وفيهم برحمتك يا أرحم الراحمين. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. سيدنا الفقير المقدم الشيخ محمد بن علي بعلوي وأصوله وفروعه وكافة ساداتنا لبعلوي إن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم وأنوارهم وبركاتهم في الدين والدنيا والآخرة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. ثم إلى أرواح جميع ساداتنا الصوفية أينما كانوا وأهلت أرواحهم بأن الله يعلي درجاتهم وينفعنا بهم وبعلومهم وأسرارهم ويلهقنا بهم في لطف وخير وعافية. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. لصاحب الراتب الكبير الكتب الشهير حبيبي عبد الله بن علوي الحداد رضي الله عنه بعلم موصوله وفروعه بأن الله يولي درجاتهم في الجنة. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. كافة عباد الله الصالحين ولوالدين ولكافة المسلمين إن الله يغفر لهم ويرحمهم ويسكنهم في الجنة ويصلح أمور المسلمين ويكفيهم شر المؤذين ويتقبل منا ومنكم ويرزقنا وإياكم حسن الخاتمة عند الموت في خير ولطف وعافية. وإلى حضرة النبي سيدنا وحبيبنا ومنجينا وهادينا
هادينا وقرة أعيننا وقطعة كبدنا محمد المصطفى صلى الله عليه وسلم. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. وإلى حضرة خليل الله إبراهيم عليه السلام وكليم الله موسى عليه السلام وروح الله عيسى عليه السلام وشيخ الأنبياء نوح عليه السلام وأبونا أبو البشر آدم عليه السلام وأمنا بيبي حواء رضي الله عنها وسيدنا جبريل وسيدنا ميكائيل وسيدنا إسرافيل وسيدنا عزرائيل وسيدنا أبو بكر الصديق وسيدنا عمر بن الخطاب وسيدنا عثمان بن عفان وسيدنا علي بن أبي طالب وسيدتنا خديجة الكبرى وعائشة الطهرى وفاطمة الزهراء وسائر أزواج رسول الله وأولاد رسول الله وصحاب رسول الله وأهل بيت رسول الله وأبيه وأمه وحاضنته صلى الله عليه وسلم وسيدنا حمزة القرات وسيدنا عباس وسيدنا الحسن والحسين وسيدنا أويس القرني وسيدنا شيخ محي الدين عبد القادر جيلاني وسيد أحمد الكبير رفاعي وسلطان الهند غريب نواز وإبراهيم البادش الأربدي وشاه اللميد الناغوري وداود الحكيم المتفتي ومولى الدميلة قطب الزمان وسيد محمد مدني وصوفي شهيد ومحمد أبو بكر المدغور ومن دفنوا في حولنا ومن دفنوا في بلدي من الصحابة والأولياء كلهم أجمعين خصوصا منهم إلى حضرتي خصوصا منهم إلى حضرتي تذكار هذه الشهر المبارك إمام العالم إمامنا أبو حنيف رضي الله عنه وإمامنا أحمد بن حنبل رضي الله عنه وإمامنا محمد إدريس الشافعي رضي الله عنه كلهم أجمعين. الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. إن شاء الله نيند دعاءك നമുക്ക് നടത്താനുണ്ട്. എല്ലാ വിഷയങ്ങളും പ്രയാസങ്ങളും അള്ളാഹുവിനോട് നമുക്ക് പറയണം. ഹദ്ദാദിന്റെ റാത്തീബ് ബഹുമാനപ്പെട്ട സയ്യിദ് നിസാമുദ്ദീൻ ബാഫഖി തങ്ങളവർകൾ നമുക്ക് നിർവഹിച്ചു തരും ഇൻഷാ അല്ലാഹ്. അതിനുശേഷം ബഹുമാനപ്പെട്ട അഷ്റഫ് സാദി ഉസ്താദ് നമ്മളോട് ചില വർത്തമാനങ്ങൾ സംസാരിക്കും ഇൻഷാ അല്ലാഹ്. പ്രിയപ്പെട്ട മൊയീനുദ്ദീൻ ബാംഗ്ലൂര് ഒരുപാട് കൊല്ലക്കാലമായി ഹബീബായ തങ്ങളുടെ മധു പല വേദികളിലും ചൊല്ലാൻ അവസരം ലഭിച്ച പ്രിയപ്പെട്ട മൊയീനുദ്ദീൻ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ മുന്നിൽ ഈ പരിശുദ്ധമായ നല്ല മനോഹരമായ നഅത്തെ ശരീഫ് അവതരിപ്പിക്കും ഇൻഷാ അല്ലാഹ്. ഹബീബായ തങ്ങളുടെ മധു കേട്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് സന്തോഷിപ്പിക്കണം. വലിയ അമലാണ് ഹബീബായ തങ്ങളുടെ മധു കേൾക്കുക എന്നത്. എല്ലാ കൽബിന്റെ എല്ലാ രോഗങ്ങളും ആ മധു കൊണ്ട് മാറിക്കിട്ടും. അല്ലാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ ഇൻഷാ അല്ലാഹ്. അസാസ് എന്ന് പറയുന്ന മഹത്തായ സ്ഥാപനം ബഹുമാനപ്പെട്ട സയ്യിദ് നിസാമുദ്ദീൻ ബാഫഖി തങ്ങളുടെയും ബഹുമാനപ്പെട്ട അഷ്റഫ് സാദി ഉസ്താദിന്റെയും ഒക്കെ നേതൃത്വത്തിൽ നടക്കുന്ന